കുഞ്ഞുമാനെന്തേടി പള്ളി പോയോ? ആ, അവനിന്ന് ആ പള്ളിയിലെ യൂത്തിന്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അവൻ നേരത്തെ പോയി. 3 മണിയാകുമ്പോ കുർബാന തുടങ്ങും. താമസിച്ചേ ശരിയാവില്ല, നേരത്തെ തന്നെ പോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. എന്തൊരു മാറ്റം മനുഷ്യനെ അവന്. ചെറുപ്പത്തിലെ പോലെ ആ പഴയ തീഷ്ണതയൊക്കെ അവന് വന്നു തുടങ്ങിയില്ലേ. ചെറുപ്പത്തിൽ പള്ളി പോവാനും പ്രാർത്ഥിക്കാനും ഒക്കെ നല്ല ഉത്സാഹമല്ലായിരുന്നു കൊച്ചിന്. ഇടക്കാലം കൊണ്ടെല്ലാം മാറിപ്പോയായിരുന്നു. ഇപ്പൊ എല്ലാം പിന്നെയും പഴയ പോലെയൊക്കെ ഒരു തീഷ്ണതയായിരുന്നു തോന്നല്ലേടി. അത് പിന്നെ പറയാനുണ്ടോ? ഇപ്പൊ അവൻ എല്ലാ വെള്ളിയാഴ്ച ഉപവാസം ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കുർബാന എല്ലാ ദിവസവും മുടങ്ങാണ്ട് പോകേണ്ട പേഴ്സണൽ പ്രയർ ഉണ്ട്. അവൻ്റെ ആ ഒരു ജീവിതരീതിക്ക് തന്നെ ഒരു വ്യത്യാസം വന്നു കേട്ടോ. ഞാൻ പണ്ടേ പറയാറില്ലേ, പ്രാർത്ഥനയില്ല കൂദാശകളും ഇല്ലാതെയൊക്കെ നടന്ന് ആത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് ഒരു വചനമുണ്ട്. 2 കൊരിന്ത്യർ 1:22. ദൈവം നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 1:22. ഗോഡ് ഹാസ് മാർക്ക്ഡ് അസ് വിത്ത് ഹിസ് ഓൺ സീൽ ഇൻ എ ഫസ്റ്റ് ഔട്ട്പോറിംഗ് ഓഫ് ദ സ്പിരിറ്റ് ഇൻ അവർ ഹാർട്ട്സ്. നമുക്ക് അച്ചാരമായ ദൈവം നൽകിയ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ ആ അഭിഷേകത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കണം. പ്രാർത്ഥനയും കുദാശകളും ഒന്നുമില്ലാത്ത ജീവിതമായി മാറിയിട്ടുണ്ടെങ്കിലോ? വചനം പറയുന്നില്ലേ ആത്മാവിനെ നിർവീര്യമാക്കരുതെന്ന്. നമ്മുടെ മോൻ ഇത്രയും നാളും അങ്ങനെ ഒരു അവസ്ഥയെ കൂടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അവൻ വീണ്ടും പ്രാർത്ഥനയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനിലെ അഭിഷേകത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അതല്ലേ അവൻ ഇപ്പം ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നേ. കുർബാനയ്ക്കൊക്കെ പോകാനുള്ള അവൻ്റെ ഉത്സാഹം കണ്ടില്ലേ. ആ കാര്യം ചേട്ടായി പറഞ്ഞാൽ ശരിയാട്ടോ. ഇത്രയും നാളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. ഞാനും ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചൊല്ലുന്ന ഒരു കൊന്തയല്ലേ ചൊല്ലുന്നുള്ളൂ. വെറുതെ അല്ല, ഞാനും ഇങ്ങനെ ആത്മീയ മേഖലയെ ശുഷ്കിച്ച് ശുഷ്കിച്ച് നിൽക്കുന്നേ അല്ലേ. ആ ഇപ്പം എനിക്ക് എൻ്റെ ഗുട്ടൻസ് പിടികിട്ടി. ആ പിടികിട്ടിയോ? എന്നാൽ പോയി ഇച്ചിരി ചായ എടുത്തോണ്ട് വരുമോ? ആയിക്കോട്ടെ.